കാസർകോട് നീലേശ്വരം പള്ളിക്കര മേൽപ്പാലം ഒരാഴ്ചയ്ക്കുള്ളിൽ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കും. ഫീഡ്ബാക്ക് റിപ്പോർട്ട് നൽകുന്നതിനുള്ള പരിശോധന പൂർത്തിയായി. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി പാലം തുറക്കുന്നതിനുള്ള അനുമതി ഉടൻ ലഭിക്കും. നീലേശ്വരം പള്ളിക്കരയിൽ റെയിൽവേ മേൽപ്പാലം എന്ന വർഷങ്ങളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമാവുമ്പോൾ ദേശീയപാത 66 അവശേഷിക്കുന്ന ഏക റെയിൽവേ കുരുക്കാണ് അഴിയുന്നത്. മേൽപ്പാലം തുറക്കുന്നതിന് മുന്നോടിയായി ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടന്റായ ഫീഡ്ബാക്ക് ഇൻഫ്ര പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അധികൃതർ പള്ളിക്കരയിൽ പരിശോധനയ്ക്കെത്തി. മുൻ എംപി പി കരുണാകരൻ, എം രാജഗോപാലൻ എംഎൽഎ എന്നിവർ നടത്തിയ ചർച്ചയിലാണ് സാങ്കേതിക കുരുക്കുകളിൽ ഒരാഴ്ചക്കകം മേൽപ്പാലം തുറക്കാമെന്ന ഉറപ്പ് അധികൃതർ നൽകിയത്. മേൽപ്പാലത്തിന്റെ പാർശ്വഭിത്തികളിൽ റിഫ്ലക്ടർ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ക്രോസിംഗിൽ കാൽനടയാത്രക്കാർക്കുള്ള ഗോവണിയുടെ പണിയും അവസാനഘട്ടത്തിലാണ്. മേൽപ്പാലം തുറന്ന ശേഷം സർവീസ് റോഡുകളുടെ നിർമ്മാണം ആരംഭിക്കും. റോഡിന്റെ ഇരുവശത്തുമുള്ള വീടുകളിലുള്ളവരുടെ സുരക്ഷയ്ക്കായി ഹാൻഡ് റെയിലുകളും ഷീറ്റ് കവറിംഗും സ്ഥാപിക്കുന്നുണ്ട്. പി കരുണാകരൻ എം പി ആയിരിക്കുമ്പോൾ നടത്തിയ നിരന്തരമായ ഇടപെടലും CPIMന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭങ്ങളുമാണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിൻ്റെ സൗത്ത് സോൺ പ്രോജക്ട് മാനേജർ ബി ആർ രാമകൃഷ്ണ ഈ സ്ഥലം സന്ദർശിച്ചു. അദ്ദേഹത്തോടൊപ്പമുള്ള എഞ്ചിനീയർമാരും സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്താണെന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ടോ, ഇതിപ്പോഴും തുറന്നു കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള നിലയിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നിച്ചുള്ള ആൾക്കാരും വന്ന് അത് പൂർണ്ണമായിട്ടും പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞത് 4 ദിവസത്തിനുള്ളിൽ ഇത് തുറന്നു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. ഇതിൽ സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു 4-5 ദിവസത്തെ സത്യാഗ്രഹം നടത്തിയ ഒരു വലിയ സംരംഭമാണ്. എല്ലാ ആൾക്കാരും മുതൽ സഹകരിച്ചിരുന്നു. UDFകാർ ആദ്യം എതിർത്തിരുന്നെങ്കിൽ പോലും UDFൻ്റെ പല ആളുകളും ആ സമരത്തെ അനുകൂലിച്ചിട്ട് അന്ന് അവിടെ വന്നിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് ആവശ്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും കൊടുത്തിരുന്നു. 2018 ഒക്ടോബറിൽ ആരംഭിച്ചെങ്കിലും കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ കാരണം നിർമ്മാണം നീണ്ടു. റെയിൽപാളത്തിന് മുകളിലുള്ള ഭാഗത്തെ നിർമ്മാണം റെയിൽവേ പൂർത്തിയാക്കാൻ വൈകിയതും പ്രതിസന്ധിക്കിടയാക്കി. 65 കോടി രൂപ ചെലവിൽ പണിത മേൽപ്പാലത്തിന് 780 മീറ്റർ നീളവും 45 മീറ്റർ വീതിയുമുണ്ട്. മേൽപ്പാലം തുറക്കുന്നതോടെ പനവേൽ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ദേശീയപാത 66 അവസാന റെയിൽവേ ഗേറ്റിന് ചരിത്രത്തിലേക്ക് താഴെ വീഴും. കൈരളി ന്യൂസ്, കാസർഗോഡ്.